ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റസ്ഫീസ് കിച്ചൺ. നമുക്കിന്ന് നല്ല ഡെലീഷ്യസ് സ്പോഞ്ച് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള സ്റ്റീംഡ് ചോക്ലേറ്റ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കും കൂടെയാണ്. അതുപോലെ നമ്മൾ ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കാൻ ഓവനോ ബീറ്ററോ എഗ്ഗോ മൈദയോ ഷുഗറോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. മറ്റ് പല ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു യമ്മി ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. പിന്നെ ഒരു ഈസി ആയിട്ടുള്ള ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗും കൂടെ നമ്മളിത് യൂസ് ചെയ്യുന്നുണ്ട് കേക്കിന് മുകളിൽ ഒഴിക്കാനും കൂടെ വേണ്ടിയിട്ട്. അത് നല്ല എമ്മി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ആണ്. അപ്പോൾ ഇതുപോലെ ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല ഇതുവരെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ഒരു ബൗളിലോട്ട് ഒരു കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ് കേട്ടോ. അതിൽ ഞാനൊരു മുക്കാൽ കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. നോർമലായിട്ടുള്ള മിൽമയുടെ തൈര് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു മുക്കാൽ കപ്പ് തന്നെ ശർക്കരയാണ് വേണ്ടത്. നമ്മളിവിടെ ഷുഗറിന് പകരം ശർക്കരയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണ് വനില എസൻസ് ആണ്. അതും കൂടി അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു ശർക്കര ഒക്കെ അതിൽ നല്ല പോലെ അങ്ങ് അലിഞ്ഞ് വരണം. അതുവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു വീഡിയോ കാണുന്നവരിൽ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കണും കൂടെ കാണും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യുക കേട്ടോ. എന്നാൽ മാത്രം ഞാൻ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും റസ്ഫീസ് കിച്ചൺ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. അതിലെല്ലാം ഞാൻ ഇതിൻ്റെ എല്ലാ ഷോർട്ട് വീഡിയോസുകളും ഇടുന്നതാണ്. അപ്പോൾ ആ ശർക്കര നന്നായിട്ട് അതിലങ്ങ് മെൽറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഒരു അര കപ്പ് സൺഫ്ലവർ ഓയിലാണ്. അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതാ നന്നായിട്ടതങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലോട്ട് ഒരു കപ്പ് ഗോതമ്പത്തിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു കാ കപ്പ് കൊക്കോ പൗഡറാണ്. അതും അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ്. അതങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കാ ടീസ്പൂണ് ബേക്കിംഗ് സോഡയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബേക്കിംഗ് സോഡ എപ്പോഴും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ബേക്കിംഗ് പൗഡറിനേക്കാളും എപ്പോഴും കുറച്ച് ബേക്കിംഗ് സോഡ ആഡ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു മധുരം ഒന്ന് അങ്ങ് ബാലൻസ് ചെയ്യാനും കൂടെ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അതാ ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറേശ്ശെ ആയിട്ട് ഈ ഒരു ബാറ്ററിൽ ഇട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറേശ്ശെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഒന്നിച്ചങ്ങ് കൊട്ടരുത് കേട്ടോ. കുറേശ്ശെ ഇതുപോലെ ആഡ് ചെയ്തിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മൊത്തമായിട്ട് അങ്ങ് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബാറ്റർ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കാ കപ്പ് പാലും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്ന് നന്നായിട്ട് ലൂസായിട്ട് വരും. ഇനി ഇത് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് നല്ല തിക്കായിട്ട് തോന്നുകയെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ നേരെ ചൂടുള്ള വെള്ളം ഒന്ന് അങ്ങ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് അങ്ങ് ലൂസായിട്ട് വന്നോളും. നമ്മളിതിലിപ്പോൾ ഗോതമ്പത്തിൻ്റെ പൊടിയല്ലേ യൂസ് ചെയ്തത്. ഗോതമ്പത്തിൻ്റെ പൊടിക്ക് പകരം നമുക്ക് ആട്ടപ്പൊടി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതുകൊണ്ടാണ് നമുക്കിത് കുറച്ച് തിക്കായിട്ട് വരുന്നത്. നമ്മൾ മൈദ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് തിക്ക് വരില്ല. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കേക്ക് വേണമല്ലോ. അതുകൊണ്ടാണ് ഞാനിവിടെ വീറ്റ് ഫ്ലോറ് അതായത് ഗോതമ്പ് പൊടി യൂസ് ചെയ്തിട്ടുള്ളത്. അതാ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഏതിലാണോ ബേക്ക് ചെയ്യണത് അല്ലെങ്കിൽ ചുട്ടെടുക്കുന്നത് ആ ഒരു പാത്രം എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1 kg ഒരു കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബട്ടറോ ഓയിലോ എന്തായാലും കുഴപ്പമില്ല, ഒന്ന് അങ്ങ് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ഒരു സൈഡിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഇതിലൊന്ന് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ താഴ്ഭാഗത്തൊരു ബട്ടർ പേപ്പറും കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന്
ബട്ടർ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ ഈ ഒരു ടിന്നിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ആവിക്ക് വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഏത് പാത്രം യൂസ് ചെയ്യാം കേട്ടോ. സ്റ്റീൽ പാത്രം ആയാലും കുഴപ്പമില്ല, നമ്മളെ കയ്യിൽ ഏതാണോ ഉള്ളത് അതാണ് യൂസ് ചെയ്താൽ മതി. ഇനി നമ്മളിത് എന്ത് ചെയ്യാം, ഒന്ന് എടുത്തിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ എയർ ബബിൾസ് എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുപോലെ ഒന്ന് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഇതിന് മുകളിൽ ഞാനിപ്പോൾ ഒരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് അങ്ങ് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലിഡോ അന്ന് നമ്മൾ കവർ ചെയ്യാൻ പറ്റുന്ന എന്തായാലും കുഴപ്പമില്ല, എന്തെങ്കിലും മൂടി വെച്ചിട്ട് അങ്ങ് ചെയ്തെടുത്താൽ മതി. നമ്മൾ ആവിക്ക് വേക്ക് ഉപയോഗിക്കണോണ്ട് ഇനിയിപ്പോൾ വെള്ളമൊന്നും അതിലേക്ക് ഉറ്റാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് മുമ്പേ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് തിളക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിലൊരു താഴ്ഭാഗത്തൊരു റിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു റിങ്ങിന് മുകളിലാണ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ടിന്ന് വെച്ചുകൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതങ്ങ് കവർ ചെയ്തെടുക്കാം. ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒരു 1 അവർ പിടിക്കും ഈ ഒരു കേക്ക് ഒന്ന് വേവായിട്ട് വരാൻ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ ഇടയ്ക്കൊന്ന് വെള്ളം ചെക്ക് ചെയ്യണത് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വെള്ളം ചിലപ്പോൾ വറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട് ഓരോ തീയിനനുസരിച്ചിട്ട്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക വെള്ളമൊക്കെ ആവശ്യത്തിനില്ലേ എന്നുള്ളത്. ഇനി നമുക്കൊരു 1 അവർ കഴിഞ്ഞിട്ട് നോക്കാം. അപ്പോൾ ഇതാ ഒരു 1 അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുകളിൽ നിന്ന് ആ ഒരു അലൂമിനിയം ഫോയിലൊക്കെ ഒന്ന് എടുത്ത് മാറ്റി നോക്കാം. അപ്പോൾ വെള്ളമൊക്കെ ആവശ്യത്തിന് ഇതിൽ തന്നെ കുറേശ്ശൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് വെള്ളം ചെക്ക് ചെയ്യണേ ഉണ്ടോ എന്നുള്ളത്. മുകൾ ഭാഗം കണ്ടിട്ട് കേക്ക് നല്ലപോലെ ബേക്കായി വന്ന പോലെ ഉണ്ട്, കണ്ടില്ലേ. നമ്മുടെ ടൂത്ത് പിക്കിലൊന്നും ഒട്ടിയിട്ടൊന്നും പിടിക്കണില്ല. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പാത്രത്തിൽ നിന്ന് അങ്ങ് മാറ്റി വെച്ചേക്കിനെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് അങ്ങ് വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് അങ്ങ് കമഴ്ത്തി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടാണ് ഇപ്പോഴും. അപ്പോൾ ഈ ഒരു ചൂട് പോകുന്ന വരെ നമുക്കൊരു 1 അവറെങ്കിലും ഒന്ന് വെക്കണം ഇതൊന്ന് തണുത്ത് വരാൻ. അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലുള്ള ഫ്രോസ്റ്റിങ് നോക്കാം. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേക്ക്, നല്ലൊരു മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ കഴിക്കാനൊക്കെ. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരാം, അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഫ്രോസ്റ്റിങ് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിൽക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കെല്ലാം പുറത്ത് വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗവിൽ വെച്ചിട്ട് അങ്ങ് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ വേണ്ടതൊരു 1/2 കപ്പ് കൊക്കോ പൗഡറാണ്, അതും അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 കപ്പ് തന്നെ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്, അതും അതിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്, അതും കൂടി അതൊക്കെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂണ് വനില എസൻസ് ആണ്, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഒരു മധുരം ബാലൻസ് ചെയ്യാൻ. പിന്നെ 1/2 കപ്പ് പാലും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് സ്റ്റൗവിലോട്ട് മാറ്റാം. ഇപ്പോൾ അതായത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിലോട്ട് അങ്ങ് മാറ്റാം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് കുറുക്കിയെടുക്കണം. കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ ആ ഒരു ബട്ടറൊക്കെ അങ്ങ് മെൽറ്റായിട്ട് വരും, അതുപോലെ തന്നെ ആ ഒരു ശർക്കരയൊക്കെ നന്നായിട്ട് അങ്ങ് മെൽറ്റായിട്ട് വരും. പിന്നെ അങ്ങ് കുറുകിയിട്ടും വരും ആ ഒരു നമ്മളതിൽ കൊക്കോ പൗഡറും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയൊക്കെ ആഡ് ചെയ്തതല്ലേ, അപ്പോഴേക്കും അത് കുറുകിയിട്ടും വരും. ഫ്ലെയിം കൂടാൻ പാടില്ല കേട്ടോ, എപ്പോഴും ആ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് കുറുകിയിട്ടും വരും, പിന്നെ അതിൽ ശർക്കരൻ്റെ പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും തന്നെ മെൽറ്റാവാനൊക്കെ ടൈം പിടിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അങ്ങ് കുറുകിയെടുത്താൽ മതി. ഇപ്പോൾ അതാ ശർക്കരയും അതുപോലെ തന്നെ ബട്ടറൊക്കെ അങ്ങ് മെൽറ്റായിട്ട് ഏകദേശം ഒന്ന് അങ്ങ് കുറുകിയിട്ട് വരുന്നുണ്ട്. കുറച്ച് ടൈമും കൂടെ ഒന്നും കൂടെ ഇതുപോലെ തന്നെ ആ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അടുപ്പിടിക്കാതെ നോക്കണം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഫ്രോസ്റ്റിങ് റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു തിക്കാണ് നമുക്ക് വേണ്ടത്, ഇനി ഒന്നും കൂടെ തിക്കായിട്ട് വരും ഇത് ഒന്ന് തണുത്ത് വരുമ്പോഴേക്ക്. അപ്പോൾ ഞാൻ ഇനി ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുകയാണ്, എന്നിട്ട് നമുക്ക് ഇതൊന്ന് തണുത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ കേക്ക് നന്നായിട്ട് തണുത്തിട്ട് വന്നിട്ടുണ്ട്, 1 അവർക്ക് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല സോഫ്റ്റ് ആൻഡ് മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഞാൻ അടിഭാഗം മുകൾക്കും അതേപോലെ തന്നെ മുകൾ ഭാഗം താഴേക്കും ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ ആ ഒരു മുകൾ ഭാഗത്ത് കുറച്ചൊരു ഷേപ്പിലൊക്കെ ഒരു മാറ്റമുള്ളതുകൊണ്ട് ആ മുകൾ ഭാഗം നല്ല ക്ലിയർ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇവിടെ അതിന് മുകളിൽ നമ്മുടെ ഒരു നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കേക്കിൻ്റെ ഫ്രോസ്റ്റിംഗ് ഉണ്ടല്ലോ, അതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അങ്ങ് കവർ ചെയ്തെടുക്കാം, ഒരു സൈഡിലും അതുപോലെ മുകൾ ഭാഗത്തൊക്കെ ഒന്ന് അങ്ങ് കവർ ചെയ്തെടുക്കുക.
ഈ ഒരു ഫ്രോസ്റ്റിങ്ങും കൂടി അതിൻ്റെ മുകളിൽ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാന്. അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. നമ്മൾ അതും ഹെൽത്തി ആയിട്ടുള്ള ഒരു കേക്കാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം, അത് മറക്കരുതേ. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ചോക്ലേറ്റ് ഫ്രോസ്റ്റിങ് കേക്ക് മൊത്തമായിട്ട് അങ്ങ് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ കയ്യിൽ ചോക്ലേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഷ്രെഡഡ് ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഷ്രെഡ് ചെയ്തെടുത്തിട്ടുള്ള ചോക്ലേറ്റ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗി കൂടെ വേണ്ടിയിട്ടാണ്. പിന്നെ കഴിക്കുമ്പോൾ തന്നെ അതിങ്ങനെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി, അതങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതാ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്തതിന് ശേഷം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണോ. ഞാൻ ഇതുപോലെയാണ് കഴിച്ചിട്ടുള്ളത്, ഫ്രിഡ്ജിൽ വെച്ച് തണുക്കാനൊന്നും നിന്നിട്ടില്ല. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. അടിയിൽ നല്ല ഈസി ആയിട്ട് കട്ടായിട്ട് പോരുന്നുണ്ട്, നല്ല സോഫ്റ്റാണ്, മോയിസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ന്യൂ റെസിപ്പീസുമായി വരുന്നവരേക്കും ബൈ, അസ്സലാമു അലൈക്കും.